അപ്പൊ ബൾജിങ് ആണ്. ബൾജിങ് ഉണ്ടാകാൻ കാര്യം എന്നാന്ന് വെച്ചാല്, അപ്പൊ നമുക്ക് ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ രണ്ട് കുഞ്ഞുമണികൾക്ക് പിജാമ കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റുകൾ അയച്ചിട്ടുണ്ട് കേട്ടോ. ഓടി വരുന്നു, വരൂ. ഹലോ, ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പൊ നമ്മുടെ സ്വാഗതം പറയാൻ വേണ്ടിട്ട് നമ്മുടെ കുഞ്ഞിക്കൾ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ്ടെ കുഞ്ചുസ് ഇവിടെ കിടക്കാണ്. അപ്പൊ ഇത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ മുഖത്ത്. ആ ഒരു ടയർനെസ്സും കാര്യങ്ങളും ഒക്കെ നല്ലപോലെ മാറിയപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഫീ പറയണ കേട്ടോ. അപ്പൊ നമുക്ക് ന്യൂ ഇയർ ആയി, അതായത് 2024 നമ്മൾ കയറിയേക്കുവാണ്. 2023 പറയുകയാണെങ്കിലും കുറെ കഷ്ടങ്ങളും ആ കൂട്ടത്തിൽ ഒരുപാട് സന്തോഷങ്ങളും ഉണ്ടായ ഒരു വർഷമാണ് കേട്ടോ. നമുക്ക് ദൈവം എപ്പോഴും സന്തോഷം മാത്രമല്ല, ആ കൂട്ടത്തിൽ സങ്കടവും വരാറുണ്ട്. ആ സങ്കടത്തിലും സന്തോഷത്തിലും നമുക്കൊപ്പം കരഞ്ഞവരും നമുക്കൊപ്പം സന്തോഷങ്ങളിൽ സന്തോഷിച്ചവരുമാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്. അവരാണ് ഫാമിലി എന്ന് വിളിക്കുന്നത്. കാരണം നമ്മുടെ ഒരു സന്തോഷത്തിൽ മാത്രം കൂടെ നിൽക്കുന്നവരാണെങ്കിൽ അവരെ ഫാമിലി എന്ന് പറയാൻ പറ്റുമല്ല. നമ്മുടെ കൂടെ കരഞ്ഞവര് അവർക്ക് വിഷമമായിട്ടുണ്ട്, കരഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാവരും നമ്മുടെ ഫാമിലി തന്നെയാണ്. ഒരുപാട് അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ. അതിപ്പം പുറത്തോട്ട് പോകുമ്പോൾ കൂടുതലും കോളേജിലൊക്കെ പഠിക്കുന്ന ആമ്പിള്ളാരും ഒക്കെ നമ്മളിപ്പോൾ വയനാട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു ഗ്രൂപ്പ് നിറച്ചു ആമ്പിള്ളാരായിരുന്നു. അവരും നമ്മൾ ഞാനോർത്തോ അവർ നമ്മളെ ചേസ് ചെയ്യുമായിരിക്കും. ഫോൺ അതായത് സ്പീഡ് ഇങ്ങനെ ഇന്നോവയായിട്ട് കയറി പോകും. അപ്പം ഞാൻ അവർ നമ്മളെ ചേസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാനും ഇതിൽ സ്പീഡ് കൂട്ടിയിട്ട് അവരുടെ ഫ്രണ്ടിൽ കയറി. അത് ഞാൻ അവർ പിന്നെ ഫ്രണ്ടിൽ കയറി. പക്ഷേ ഏറ്റവും അവസാനം അവർ ചാനലിൻ്റെ, അതായത് നമ്മുടെ ചാനലിൻ്റെ ഇതെടുത്ത് ഫ്രണ്ടിൽ നിന്ന് പ്രൊഫൈൽ എടുത്ത് കാരണം ഇതിനകത്തോടെ കാണിച്ചു. അപ്പാണ് മനസ്സിലായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു. എന്തായാലും ഒത്തിരി അന്ന് നമ്മൾ ഒതുക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല കാരണം ഭയങ്കര ട്രാഫിക് ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരോടും ഒരുപാട് നന്ദി. നമുക്ക് നല്ലൊരു വർഷം, കഴിഞ്ഞ വർഷം നല്ലൊരു വർഷം സമ്മാനിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. എല്ലാവരോടും ഒത്തിരി 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 നന്ദി. അപ്പം നമ്മൾ ഈ 2024 കടന്നപ്പോഴത്തേക്കും നമ്മൾ 500,000 എന്ന് പറയുന്ന ഒരു വലിയൊരു സംഖ്യയിലേക്ക് എത്തിയേക്കുവാണ് നമ്മുടെ ഫാമിലി. അതിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും നടത്താൻ പറ്റിയില്ല. കാരണം കുഞ്ചൂസ് ഒന്ന് എണീറ്റ് നിന്നിട്ട് അത് നടത്തുന്നതിലാണ് ഒരു ഇതിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഒറ്റയ്ക്ക്, ഞാൻ ഒറ്റയാളല്ല, ഞങ്ങൾ രണ്ടുപേരോട് ചേരുമ്പോഴേ ഒരാളാകത്തുള്ളൂ. ഞാനിപ്പോൾ ഹാഫാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവളോട് ചേരുമ്പോഴാണ് ഞാൻ പൂർണ്ണമാകുന്നത്. അപ്പോൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അവൾ വേണം. ഞാനിപ്പോൾ പുറത്തോട്ടൊന്ന് പോകുമ്പോഴാണെങ്കിലും എൻ്റെ കൂടെ അവൾ പറയുന്നത്, അവൾ തമാശക്കിന് പറയും, ഞാൻ നിൻ്റെ കൂടെ എവിടെ പോലും വലിഞ്ഞു കയറി വരും എന്ന് പറയും കേട്ടോ. അങ്ങനെ വന്ന് 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 എനിക്ക് എവിടെ പോയാലും ഈ സാരം ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ. സത്യം പറയാം, എവിടെ പോയാലും ഇവിടെ മിസ്സിംഗ് ആണ്. ഇപ്പോൾ ചുമ്മാ പറയുന്നതല്ല, നേരത്തെയൊക്കെ ഞാൻ പറയുമായിരുന്നു, ഞാൻ പോകുന്നവിടുത്തെ എല്ലാം എന്തിനാണ് നീ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ കുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ അവളില്ലാത്തപ്പോഴാണ് അതിൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലായത്. അടുത്തിരുന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാവർക്കും ലോകത്തുള്ള എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ 2024 എന്ന് പറയുന്ന വർഷം. നമുക്ക് ഈ 2020 കഴിഞ്ഞതോടെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലോട്ട് ഒത്തിരി കഷ്ടതകളാണ് വന്നത്, കോവിഡായിട്ടും എല്ലാ കാര്യങ്ങളും. പക്ഷേ ആ കോവിഡിൽ വന്നതിൻ്റെ ഒരു പോസിറ്റീവാണ് നമ്മളെപ്പോലുള്ള കുറച്ച് വ്ളോഗേഴ്സൊക്കെ കയറി വന്നത്. കാരണം എല്ലാവരും വീട്ടിൽ ഫ്രീ ആയിട്ടിരുന്നപ്പോഴത്തേക്കും രക്ഷപ്പെട്ട കുറേ ആളുകളാണ് ഈ ഫാമിലി വ്ളോഗേഴ്സും അല്ലെങ്കിൽ യൂട്യൂബിൽ വന്നേക്കുന്ന കുറേ പേര്. ആ സമയം ആളുകൾ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും അവർക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാതെ വീട്ടിൽ നിന്ന് പോകാതെയൊക്കെ ഇരുന്നപ്പോഴത്തേക്കും കൂടുതലും യൂട്യൂബ് ചാനൽസ് എല്ലാം വന്നു, അവർക്കെല്ലാം റീച്ചായി. ആ കൂട്ടത്തിൽ രക്ഷപ്പെട്ട ഒരു ഫാമിലിയാണ് നമ്മളും. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പറയാവുന്ന ഒരു കാര്യമാണ്, ഒരു നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്കും കുറേ കഷ്ടതകൾ ഉണ്ടാകുന്ന കൂട്ടത്തിൽ നമുക്ക് നമ്മളും കയറി വന്നു. ആ ഒരു കഷ്ടതയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞത്, മറ്റുള്ള ആളുകൾ വീട്ടിൽ പണിക്കും പോകാൻ പറ്റാതെയൊക്കെ ഇരുന്ന സാഹചര്യത്തിൽ നമുക്ക് വരുമാനമൊക്കെ കിട്ടിത്തുടങ്ങി ആ ഒരു ടൈമിൽ അല്ലേ. അപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടതകളും സന്തോഷങ്ങളും ഒക്കെ വരും. നമ്മൾ ഇന്ന് കഷ്ടത അനുഭവിക്കുകയാണ്, നാളെ നമുക്ക് ഉറപ്പായിട്ടും ഒരു സന്തോഷം നമുക്ക് ദൈവം മാറ്റി വെച്ചിട്ടുണ്ട്. കോവിഡിന് മുമ്പ് ഞങ്ങൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചതാണ്, ആ കഷ്ടതയൊക്കെ മാറ്റി ദൈവം തന്നു. അപ്പം ഇന്നിപ്പം ഇപ്പം വലിയ കാര്യമൊന്നും ഇല്ല, അതായത് വലിയ കാര്യമില്ലെന്നല്ല, 7 ദിവസം റെസ്റ്റ് പറഞ്ഞേക്കുവാണ് വീട്ടിൽ. അപ്പം അത് കഴിയുമ്പോൾ അവൾ പവർഫുള്ളായിട്ട് തിരിച്ചുറപ്പായിട്ടും വരും എൻ്റെ കൂടെ. അപ്പം നമ്മൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് കുഞ്ചൂസിന് വേണ്ടി. എനിക്ക് ഒത്തിരി മെസ്സേജും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. കോൾസ് വരുമ്പോൾ എടുക്കാൻ പറ്റാത്തതാണ്, ഞാൻ ഒന്നെങ്കിലും ഡ്രൈവിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ കടയിൽ മറ്റേണ്ടി അയക്കാൻ പോകുന്നതായിരിക്കും. നിങ്ങൾ എല്ലാത്ത ടൈമിലും ഞാനത് ചെയ്യണമല്ലോ. അപ്പം നമ്മളെ ഇവളാണ് ഓർഡർ എടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് പോയി അയക്കേണ്ടൊക്കെ കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇനി പോകുമ്പോഴാണ് കോളൊക്കെ എടുക്കാത്തത്. അപ്പം അതാണ് കാര്യങ്ങളൊക്കെ. അപ്പം 2023 അതിമനോഹരമായിരുന്നു. നമുക്ക് ആ നെഗറ്റീവ് വശം മാറ്റി വെക്കുകയാണെങ്കിൽ ഒരുപാട് പോസിറ്റീവുകൾ കാര്യങ്ങളും ഉണ്ട്. ഇനി 2024 നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി അപ്കമിങ് പ്ലാൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2024 നമുക്ക് ഒരു ഭവനമൊക്കെ ആവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം കാര്യം ഏകദേശം ഒന്ന് ആയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ എന്തുമായാലും എല്ലാ വിശേഷങ്ങളും ഷെയർ ചെയ്യും ഉറപ്പായിട്ടും അല്ലേ. എന്നാ മോനെ പറയാനുള്ളേ? ന്യൂ ഇയർ ആയിട്ട് ഇത്തിരി വണ്ണം വെച്ചു പോകുന്ന ഒരു ഡൗട്ടുണ്ട്, നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ
അതിനറിയാതെ ആ ഗുളികയുടെ ഒരു സൈഡ് എഫക്റ്റ് ആണ് വെയിറ്റ് ഗെയിന്, ഡ്രൗസി അങ്ങനെയൊക്കെയാണ് ആ ഒരു അതിന്റെ ഒരു സൈഡ് എഫക്ട്സ്. അപ്പം നല്ല ക്ഷീണമായിരുന്നു ഇത്രയും ദിവസം. ഇപ്പോഴും ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇരിക്കുന്നതിൻ്റെതായിട്ട് ഒരു ഇതാണ്. അപ്പം ന്യൂ ഇയർ ആയിട്ട് ഇന്നിപ്പം ഞാനും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ്. കാരണം എൻ്റെ നഖം നല്ലപോലെ പഴുത്തു, പഴുത്തിട്ട് അതിനകത്ത് നിന്ന് പഴുപ്പ് ഭയങ്കരമായിട്ട് വരുവാണ് കാലിൻ്റെ നഖത്തിനകത്ത് നിന്ന്. അപ്പോൾ അതിപ്പം ഭയങ്കര ഇതായിട്ട് ഉറണം പോലെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം എന്തുമായാലും ഞാൻ ഈ മടിയനാണ് ശരിക്കും പറഞ്ഞത്. എനിക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാൻ ഭയങ്കര മടിയാണ് ഒരു കാര്യം വന്ന അത് വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിങ്ങനെ ആയി. പക്ഷേ അത് പാരമ്പര്യമായിട്ട് കിട്ടിയേക്കുന്നതാണ്. ഇപ്പം 5 വർഷമായിട്ട് ഞാൻ ഈ വേദന, 5 വർഷമായിട്ട് അതിന് മേളിലായിട്ട് ഈ വേദന എത്തി. ഒന്ന് ഒരു പ്രാവശ്യം ഡോക്ടർ പറിച്ചു കളയണമെന്ന് പറഞ്ഞാണ്. പറിക്കുന്ന കാര്യവും പേടിയായതുകൊണ്ട് പിന്നെ ഞാൻ ആ വശത്തോട്ട് പോയിട്ടില്ല. പിന്നെ എനിക്കിപ്പം ഇത് ഭയങ്കര വിഷയമായി. അപ്പം നമ്മൾ വയനാട് പോയപ്പോൾ ഞാൻ നാം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഭയങ്കര. അത് ഞാൻ ആ നമ്മുടെ എന്തോ പ്രശ്നം എന്ന് വെച്ചാൽ ദശക്കകത്തോട്ട് ഇതിങ്ങനെ കയറി വളർന്നിട്ട് മുറിവുണ്ടായിട്ട് അതിനകത്ത് പഴുക്കും. ഇനി റീസൺ പറഞ്ഞു ഞാൻ എന്ന് വെച്ചാൽ വെറ്റായിട്ട് എൻ്റെ കാല് എപ്പോഴും ഞാൻ എപ്പോഴും കുളിക്കും ഇവിടെ ഈ ഭയങ്കര ചൂടായതുകൊണ്ട്. അപ്പം കാല് ഞാൻ തുടയ്ക്കത്തില്ല. അതായത് ആ വെറ്റായിട്ട് ഇരുന്നിട്ട് അതിനകത്തോട്ട് ഇത് നഖ കയറുക. അപ്പം അത് ഭയങ്കര പെയിനാണ്, ഭയങ്കര പെയിൻഫുള്ളാണ് രാത്രി. ഇപ്പം ഇനിയിപ്പോൾ അതിപ്പോൾ ഞാൻ ഇവിടേക്ക് ഇന്നിപ്പോൾ MRI കാണിക്കാൻ, MRIയുടെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു. അപ്പോൾ MRI അന്ന് ആ കൂട്ടത്തിൽ എൻ്റെ കാലും കാണിച്ചു. അപ്പോൾ എന്തായാലും പറിച്ചു കളയണമെന്ന് തന്നെ പറഞ്ഞു, വേറൊരു ഓപ്ഷൻ ഇല്ല. എന്നിട്ട് എന്തോ നഖത്തിൻ്റെ എന്തോ ഗ്രോയിങ് ബഡ്സോ അങ്ങനെ എന്തോ എനിക്ക് അത് റിമൂവ് ചെയ്യണം. എന്നിട്ട് നഖം വളരാതിരിക്കാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ട്, അതാണ് അങ്ങനെ എന്തോ ഒരു ഓപ്ഷനാണ് പറഞ്ഞത്. ഇനി പിന്നീട് നഖം വളരാതിരിക്കും, വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തന്നെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നഖം പറിക്കുകയെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഇപ്പം എന്തോ ആണെന്ന് അറിയത്തില്ല. അതൊക്കെ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നൊന്നുമില്ല. നമ്മൾ അത് ചെയ്യുക അങ്ങനെ രണ്ട് നഖത്തിനും ഉണ്ട് വിഷയം കേട്ടോ. അപ്പം അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ന്യൂ ഇയർ ഇങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ ആഗ്രഹിച്ചിരുന്ന ന്യൂ ഇയർ ഇങ്ങനെ ആയിരുന്നില്ല. നമ്മൾ കാർണിവലൊക്കെ കാണിക്കാൻ കൊണ്ടുപോകണമെന്നൊക്കെ അവൾ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോയേനെ. അത് നേരത്തെ പറഞ്ഞിരുന്നില്ല, ഈ ഒരു കിടപ്പായപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് കാർണിവല് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നൊക്കെ. ആണോ? ഓ ശരി ശരി. അപ്പോൾ നെക്സ്റ്റ് കാർണിവലും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പം പിന്നെ MRIയുടെ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ ഡോക്ടർ ഇവളോട് സംസാരിച്ച കാര്യങ്ങളുണ്ട്, അതൊന്ന് നമുക്ക് ഓടിപ്പോയി കാണാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഭാവിയിലൊന്നും ഒരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല കേട്ടോ. ഇല്ല, ഒരു ജസ്റ്റ് കംപ്ലീറ്റ് റിക്കവർ ചെയ്യാനുള്ളതേ ഉള്ളൂ, പറഞ്ഞ കേൾക്കണം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആവശ്യമില്ലാത്ത കാര്യത്തെ കുറിച്ച് ചിന്തിച്ചേക്കരുത് കേട്ടോ. അമ്പലത്തിൽ പോകുന്ന ആളല്ലേ, അപ്പോൾ തന്നെ ഇതിന്റെ കാര്യത്തെ കുറിച്ച് ഒരു കാര്യത്തെ കുറിച്ച് ആകാംക്ഷിക്കുന്നതിന്റെ ആവശ്യമില്ല. ആദ്യമേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന വേദന 100 ഇപ്പൊ എത്രയുണ്ട്? അതുപോലെ തന്നെ ഇരിക്കുകയാണ്. കുറച്ച് തോന്നിയിട്ടുണ്ടോ? ഒരാഴ്ചയിലാഴ്ചയില് നമുക്ക് സുരേഷിന് ഫോൺ കൊണ്ടുവന്ന് ഞാൻ സംസാരിക്കാം കേട്ടോ. ഓക്കെ. സുരേഷ് അച്ഛനാണ്, എന്റെ പേര് അമ്മനാണ്. പേര് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു കേട്ടല്ലോ. ശരിക്കും പറഞ്ഞ ഒരു നമുക്ക് ഞാൻ അവിടെ ഇരുന്ന എൻ്റെ അടുത്ത് ചോദിച്ചു, ആ ഷോപ്പൊക്കെ എങ്ങനെയാന്നൊക്കെ തുടങ്ങി, നമുക്ക് എല്ലാം തുടങ്ങി, എങ്ങനെ ആഡ് ചെയ്യുന്നുണ്ടോ. അപ്പം നമുക്ക് ചാനലുണ്ട് സാറേ. അപ്പം നിങ്ങളുടെ ഇതൊക്കെ കണ്ട് ഇതൊക്കെ എടുത്ത് നോക്കി, ഓ മിടിക്കുകയാണല്ലോ, ഇവള് വോയിസ് ഓവറൊക്കെ ചെയ്തേക്കുന്ന ആളുടെ മിടിക്കുകയാണല്ലോ. നാപ്കിനുണ്ടോ, അതായത് മറ്റേ ഗർഭിണിക്കുള്ള നാപ്കിനുണ്ടോ. അപ്പം നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് മാനുഫാക്ചർ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നോക്കാമെന്ന് പറയാം. അപ്പം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ, അതായത് അതിനകത്ത് എങ്ങനെ കെമിക്കൽ സബ്സ്റ്റൻസ് ഒരു ഇത്ര 6 മില്ലിഗ്രാം എത്രയോ 6 ലിറ്റർ വെള്ളം അബ്സോർബ് ചെയ്യുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ പേര്. ഇപ്പം മാജിക്കാരൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ കയ്യിലോട്ട് ഒഴിക്കുമ്പോഴത്തേക്കും വെള്ളം ഫുൾ അബ്സോർബ് ആയി പോകത്തില്ലേ,
മാഞ്ഞു പോകത്തില്ലേ, അതാ സബ്സ്റ്റൻസ് വെച്ചിട്ട് അവരുടെ ആ ട്രിക്ക് ചെയ്യുന്നത്. അപ്പൊ അതല്ല സാർ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് എല്ലാ കാര്യങ്ങളും മെതേഡ് മെതേഡായിട്ടിങ്ങനെ പറഞ്ഞു തന്നെ എനിക്ക് ആയിട്ട് ഇങ്ങനെ ചെയ്യണം. പക്ഷെ നമ്മുടെ ഇവിടെ ഒന്നും ചെയ്താൽ വിജയിക്കത്തില്ല, കാരണം കേരളത്തിൽ ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനം ആരും സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു നമ്മുടെ ഒരു അച്ഛൻ്റെയൊക്കെ സ്ഥാനത്ത് നിന്നിട്ട് ഓരോ കാര്യങ്ങളല്ലേ സംസാരിക്കുമ്പോൾ അങ്ങനെ. അതെ അതെ, ഈ എന്നെ അടുത്ത് പറയാം, അവൾ കരച്ചിൽ തന്നെയല്ലേ അവള്, സാരമില്ല. ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ വീണ് പോയപ്പോഴത്തേക്കും അവളുള്ള ഒരു വിഷമം ആയിരിക്കും, അത് സാരമില്ല, നീ കൂടെ വേണം, സപ്പോർട്ടിന് കൂടെ വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ നേരം എൻ്റെ അടുത്ത് സംസാരിച്ചു. വേറെ പേഷ്യൻസ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് കുറേ നേരം സംസാരിച്ച് അന്നിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം എം ആർ ഐയിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ചെറിയ ബൾജിങ്ങേ ഉള്ളൂ, അതിപ്പം ബെഡ് റെസ്റ്റിൽ തന്നെ മാറുമായിരിക്കും. അപ്പം ഇനി കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയും സാറിനെ പോയി കാണണം. എൻ്റെ അടുത്ത് അവിടെ സുരേഷിനെ കൊണ്ട് വിളിപ്പിച്ചേക്കാം, ഇവളെടുത്ത് പറയുക. ഇനിയിപ്പോ എന്നും വരുമ്പത്തേക്കും സുരേഷിനെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചേക്കാം കേട്ടോ. ഞാൻ സാറേ സുരേഷ് നല്ല എൻ്റെ പേര്, എൻ്റെ പേര് അവളുണ്ടത് പറഞ്ഞിട്ട്, കാരണം സുകന്യ സുരേഷ് എന്നാണല്ലോ ഇട്ടേക്കുന്നത്, ഞാൻ നമ്മൾ പേര് മാറ്റില്ല. അപ്പൊ സാറും പറഞ്ഞു എന്റെ വൈഫിന്റെ പേര് മാറ്റില്ല, അതല്ലേ ഏറ്റവും നല്ലത്, നമുക്ക് വലിയ പണിയാണ്, വേണ്ട പേര് അങ്ങനെ തന്നെ ഇരിക്കുന്നത് നല്ലത്, വൈഫിന്റെ പേര് മാറ്റേണ്ട കാര്യമില്ല, അച്ഛൻ്റെ പേര് തന്നെയാണ് അവസാനം വരേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെ എം ആർ ഐയിൽ, യാതൊരു കുഴപ്പമില്ല. എന്തായാലും നിയർ തുടങ്ങിയപ്പോൾ ആ ഒരു ഹാപ്പി ന്യൂസ്, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എം ആർ ഐയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തുമായാലും കുറച്ച് ക്യാഷ് പോയെങ്കിലും ആ റിപ്പോർട്ട് നമുക്ക് എടുക്കണം, കാരണം നമ്മുടെ ലൈഫിലെ ഏറ്റവും നമ്മൾ എന്തെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാലും ഒക്കെ എം ആർ ഐ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പിന്നെ ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെയായിരുന്നു കാര്യം. അന്ന് ഡോക്ടർ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞത് നമ്മൾ അന്ന് എക്സ്റേ എടുത്ത് മാത്രം മുന്നോട്ട് മരുന്ന് കഴിച്ച് അങ്ങ് പോയി, പിന്നെ നമ്മൾ അത് വിട്ടിങ്ങാ മാറുമെന്നുള്ള പെട്ടെന്ന്, പിന്നെയും കുറെ നാൾ പെയിൻ ഒന്നും ഇല്ല, അതാണ് ഇങ്ങനെ പോകുന്നു, പിന്നെ എടുത്തില്ല, അന്ന് എടുത്തേന്ന് അന്നേ അറിയാൻ പറ്റും. അപ്പൊ ബൾജിങ് ആണ്, ബൾജിങ് ഉണ്ടാകാൻ കാര്യം എന്നാന്ന് വെച്ചാല് മൂന്ന് റീസൺസ് ആണ് പറയുന്നത്. ഒന്ന്, ഇങ്ങനെ കണ്ടിന്യൂസ് ബൈക്ക് ഓടിക്കുന്ന, വണ്ടിയൊക്കെ ഓടിച്ച് യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ ബൈക്ക് ടൂ വീലർ യൂസ് ചെയ്യുന്ന, അതെ, അല്ലെങ്കിൽ ഇപ്പൊ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്ന ഒരാൾ, ഇരുന്ന് സ്ഥിരം ജോലി ഇരുന്ന് ചെയ്യുന്ന ഒരാൾക്ക് ഇത് വരാം. അല്ലെങ്കിൽ വരുന്ന ഒരു ഓപ്ഷനാണ് സഡൻ ആയിട്ട്, അതായത് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇപ്പം വീഴ്ച. ഇപ്പം നമ്മളിപ്പം ഞാനിവിടെ തള്ളിയിടുക, തള്ളിയിടാൻ പോകുമ്പോൾ ഞാൻ ആ ഒരു ആക്ഷൻ കാണിക്കാൻ വരുമ്പോഴേ അവളുടെ ബ്രെയിനിൽ അത് ചെല്ലും, റെസ്ട്രിക്ട് ചെയ്യണമെന്നുള്ള ഒരു ഇത് വരും. അപ്പം അങ്ങനെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ചാടിക്കേറി വീഴും, അയ്യോ ഞാൻ വീഴുമെന്ന് ഓർക്കുമ്പോൾ പിടിക്കുമല്ലോ. പക്ഷെ അങ്ങനത്തെ ഒരു കണ്ടീഷനല്ല, ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു വീഴ്ചയിൽ നിന്നും ഇതുണ്ടാവാം. അപ്പം മൂന്നാമത്തെ കാര്യമാണ് നമുക്ക്, അതായത് ആ കാര്യമാണ് നമുക്ക് ഉള്ളത്, അല്ലാതെ ബൈക്ക് യൂസ് ചെയ്യുന്നതല്ല, കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന് ഇരിക്കുന്ന ഒരാളല്ല, കണ്ടിന്യൂസ് ഇരിക്കുന്ന ഒരാളല്ല. അപ്പോൾ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പം എന്തായാലും റെസ്റ്റില് കാര്യങ്ങളൊക്കെ മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരാഴ്ച വേണ്ട, ഇനി മൂന്ന് ദിവസം കൂടെ മതി. ഇപ്പം നാല് ദിവസമായി, മൂന്ന് ദിവസം കഴിയുമ്പോൾ ഗുഡ് ന്യൂസിനെ എണീക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ മൂന്ന് ദിവസം കൂടെ എന്തുമായാലും ഇങ്ങനെ തന്നെ. ഇപ്പം എന്നോട് ചോദിച്ചു അവള് കിടക്കുന്നൊക്കെ ഉണ്ട്, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഉണ്ട് ഉണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് അവൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഇത്രയും ദിവസമായിട്ട് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. മരുന്ന് കഴിക്കുമ്പോൾ നല്ല അൺകോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ പോകും. അപ്പം ഞാൻ കണ്ണിന് ഒരു മൂടലുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ന്യൂ ഇയർ ആയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും. നമ്മൾ എന്തായാലും റിക്കവർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ 7 ദിവസം കഴിഞ്ഞ് റെസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നല്ല ക്യൂർ ആകുന്നു ഉറപ്പ് വന്നിട്ടുണ്ട് ഡോക്ടർ കേട്ടോ. അപ്പം എല്ലാ കാര്യം അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം. അപ്പോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ന്യൂ ഇയർ നമുക്ക് ഈ വർഷം നമുക്ക് അടിച്ച് പൊളിക്കണം, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം ഈ വർഷം. പ്രത്യേകിച്ച് ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യും എന്ന് എടുത്ത് പറയുന്നില്ല, കാരണം നമുക്ക് നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരിക്കലും നടക്കത്തില്ല. നമുക്കൊന്നും പ്രെഡിക്റ്റബിളല്ല, ജീവിതമേ പ്രെഡിക്റ്റബിളല്ല. ദൈവം നമുക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, അത് നമ്മൾ എന്തായാലും ചെയ്യും അല്ലേ. അപ്പം 2024 അടിപൊളി ആവട്ടെ. ഇത്രയും പ്രാർത്ഥനയും നമ്മുടെ കുടുംബത്തിനെയും ഓർക്കുക, അതുപോലെ തന്നെ നമ്മളും എല്ലാരെയും ഓർക്കുന്നതായിരിക്കും. ഓർക്കും, എന്തായാലും ഓർക്കും. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. എല്ലാരും പ്രാർത്ഥന ഉണ്ട്, പിന്നെ എല്ലാവർക്കും എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട് ബിസിനസ് നമ്പറിൽ. അപ്പൊ അവരെല്ലാരും റെസ്റ്റ് എടുക്കും, ജോസേ മാറും, നീ ഇരുട്ടി ഇതിലും ഇതോടുകൂടി തിരിച്ചു വരും എനിക്ക് ഉറപ്പാ. കാരണം ഓരോന്നിന്റെ വാക്കുകളിലും മെസ്സേജിലൊക്കെ ഞങ്ങൾക്ക് ഒപ്പിടും. ഞാൻ മറ്റുള്ളവർക്ക് ഇപ്പൊ അവരുടെ വിഷമം പറയുമ്പോൾ ഞാൻ തിരിച്ച് സംസാരിക്കുന്ന അങ്ങനെയുള്ള ചേച്ചിമാരുണ്ട്. അവരുടെ വിഷമം ഇങ്ങോട്ട് പറയുമ്പോൾ തിരിച്ച് ചേച്ചി ഇത് റെഡി ആവും ഇന്ന പോലെ അങ്ങനെ ആവുമെന്ന് പറഞ്ഞിടത്തവരൊക്കെ ഇപ്പൊ പറയുന്നത് തിരിച്ച് നിന്റെ ആ വാക്കുകൾ കൊണ്ട് ഇപ്പോഴും ഞങ്ങൾ നല്ല ഇതോട് ഞാൻ സ്റ്റേണായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നീയും
എല്ലാം വിട്ട് കളഞ്ഞിട്ട് നല്ല സ്നേഹമായിട്ട് എണീച്ച് നല്ല മിടുക്കിയായിട്ട് ഓടിച്ചാടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നെയും അവര് തിരിച്ചു ഉയർത്താൻ തുടങ്ങിയിട്ടുണ്ട്. സന്തോഷമായിരുന്നു, ഒത്തിരി സന്തോഷം. അതെ അതെ. അപ്പൊ നല്ലൊരു വർഷമായി തീരട്ടെ. നമുക്ക് ഇവിടെ അമിത്ഷയുടെ വായിന്ന് ഹാപ്പി ന്യൂ ഇയർ കേൾക്കണ്ട എല്ലാവർക്കും. രാവിലെ തൊട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് പോയി ഹാപ്പി ന്യൂ ഇയർ ഒന്ന് കേട്ടിട്ട് വരാവേ. ഹാപ്പി ന്യൂ ഇയർ എന്നോട് പറഞ്ഞ എല്ലാരോടും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു കേട്ടോ. നമ്മുടെ കൊച്ച് ഒരു ഉമ്മ എടുക്കരുത്, ചക്കര ഉമ്മ കൊടുക്ക. ചക്കര ഉമ്മയാണോ? ചക്കര ഉമ്മയാണോ? അപ്പൊ നമുക്ക് ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ രണ്ട് കുഞ്ഞുമണികൾക്ക് പിജാമ കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റുകൾ അയച്ചിട്ടുണ്ട് കേട്ടോ. ഓ ഇതാർക്കാന്ന് പറയണേ തന്നെ. ഇത് അതിന് വിട്ടിട്ട് നോക്ക്, നോക്കിക്കേ. മുട്ടായുടെ പരിപാടിയില്ല. നല്ല രസമുണ്ട് ഉടുപ്പ്. രണ്ട് ഇത് നിന്റെ ഒന്നും കൂടെ വരാനുണ്ട്. വന്നോ കട വന്നിരിക്കണോന്ന് എനിക്ക് അറിയത്തില്ല. നോക്കിയായിരുന്നോ? രണ്ടുപേർക്കും ഒരുപോലത്തെ, രണ്ടുപേർക്കും എല്ലാം ഒരേപോലത്തെ ടിൻസിന് ഇടിവിക്കാൻ വേണ്ടിട്ടാണ്. പിന്നെ തുന്തിരി ആയിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട് അല്ലെ? പൊളിയായെന്ന് പറയാം, പൊളിയായിട്ടുണ്ട്. പിന്നെ അതിന്റെ ടോപ്പുകൾ ഉടുപ്പിന് മുട്ടായോന്നെ ഇത് കാണിച്ചു കൊടുത്തേ. ഒരേപോലത്തെ പിന്നെ വേറൊരു നിക്കറും കൂടെ ഉണ്ട്. എല്ലോ അമ്മച്ചിക്ക് എല്ലോ നിക്കറായുണ്ട്. ഇത് വെച്ചിട്ടിട ചെറുത്. പിന്നെ ഒരു ടോപ്പ് കൂടെ ഉണ്ട് സെറ്റ്. ഇതെല്ലാം രണ്ട് സെറ്റ് വെച്ചിട്ടാണ് കേട്ടോ, രണ്ടുപേർക്ക് ഒരേപോലത്തെ. ഇത് ഉണ്ടോ? വാവ്, ആവശ്യത്തിന് പുതിയ ടോപ്പ് ഉണ്ടോ? ചിറക് പോലത്തെ. ആ ചിറക് പോലെ അടക്കി ഇങ്ങനെ കൈ ഇവിടെ ഇല്ല. ഇതെല്ലാം രണ്ടുപേരും ഒരുപോലെ ഇടിപ്പിച്ച് കാണിക്കാൻ കേട്ടോ. ചേച്ചി അയച്ചു തന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരേപോലെ ഇരിക്കുന്നത് അല്ലേ. പിന്നെ വാമിക്ക് തന്ന മുഴുവൻ ഡ്രസ് ഇല്ലേ, ചൂട്ടി ഇടാങ്ങിരിക്കുന്നു. ശരി, ഓക്കെ, ചൂട്ടി ഇട്ടോണ്ടിരിക്കുന്നാണേ. ആമി ചേച്ചി അടിച്ചു മാറ്റിട്ടേക്കുന്നാണേ. സ്നേഹമില്ല, ഞാൻ പോവാ. സ്നേഹമില്ല, എന്നെ അടിക്കുന്നു കണ്ടോ. മോനെ കുഞ്ചോമേനെ നോക്കൂ എന്ന് പറഞ്ഞിട്ട് നോക്കുന്നില്ലല്ലോ നീ. വെള്ളം വേണോ, കുഞ്ചി ആപ്പിൾ വേണോ, എന്തേലും ചോദിച്ചോ. വേണം, ആ മുന്തിങ്ങ വേണോ, പിന്നെ എന്നാ ഉണ്ട്? ചോറ് കുഞ്ചി തിന്നി തന്നില്ലല്ലോ. ചോറും ജ്യൂസൊക്കെ കൊണ്ട് തരണ്ടേ കുഞ്ചിക്ക്? കുഞ്ചി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചോ. കുഞ്ചിക്ക് ചോദിച്ചോ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചോ. എങ്ങനെയെന്നല്ല, എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ആമി, 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 എന്റെ ഭാര്യയുടെ അടുത്ത് തന്നെ അതിനെ കയറിയിരിക്കുന്നേ. എന്റെ ഭാര്യയുടെ അടുത്ത് തന്നെ അതിനെ കയറിയിരിക്കുന്നേ. അപ്പൂച്ചയുടെ ഭാര്യയാണ് കുഞ്ചി. പിന്നെ അവളുടെ കുഞ്ചു ഭാര്യയാണോ? അവളുടെ അമ്മയാന്ന് പറയാം അപ്പൂച്ചയുടെ അടുത്ത്. അപ്പൂന്റെ ഭാര്യയാണേ, അപ്പൂന്റെ ഭാര്യ കുഞ്ചു. ആമിയുടെ ഭാര്യ കുഞ്ചു. അപ്പൂച്ചയുടെ ഭാര്യ ആയണ്ടല്ലേ കുഞ്ചി മോന്റെ അമ്മയായത്? അങ്ങനെയാ? ആമിയുടെ കുഞ്ചു ആണ്. അപ്പൂച്ചയുടെ ഭാര്യ ആയി കഴിഞ്ഞല്ലേ ആമിയുടെ അമ്മയായേ. ഇല്ല കൺഫ്യൂഷൻ കൊച്ചിനെ. അപ്പൊ ഇതാണ് പ്രീജാമ്മയുടെ ഗിഫ്റ്റുകൾ കേട്ടോ.
രണ്ടുപേരെ ഇനി അവിടെ എല്ലാം പോകുന്ന അവിടെ എല്ലാം ഇടിയിപ്പിച്ച് പിജാമയ്ക്ക് എന്റെ പെമ്പിള്ളേർ ഇങ്ങനെ ഡ്രസ് ഇട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിജാമ രണ്ട് ഇവർക്ക് രണ്ടുപേർക്കും മാത്രല്ല, പിജാമയ്ക്ക് രണ്ട് പെൺകുട്ടികളോടുണ്ട് ഇവളമാരെ പോലെ തന്നെ രണ്ടുപേരുണ്ട്, വലിയ ഏച്ചിമാരായി കേട്ടോ, വലിയ ഏച്ചിമാരായി. അപ്പൊ അവർക്ക് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇവളമാർക്കും ഒരേപോലെ എടുക്കുന്നതാണ് കേട്ടോ. അല്ലാതെ ഒരു വേറെ വ്യത്യാസമായിട്ട് ഇപ്പൊ യൂട്യൂബിലുള്ള പിള്ളേർ അങ്ങനെ കണ്ടിട്ട് അവർക്ക് മാത്രം അങ്ങനെ അങ്ങനെ ഒരു ഇതല്ല, സ്നേഹമല്ല. എന്നെ അനീച്ചയായിട്ട് അപ്പൂസിനെ അനിയനായിട്ടും കണ്ട് ഇവരെ മക്കളെ പോലെ കണ്ട് അങ്ങനെ ഏച്ചി ഒരേപോലെ എടുക്കുന്നതാണ് കേട്ടോ. എന്തോ 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 ആ തോന്നേടെ എന്ത് ഒക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് എപ്പോ എടുക്കുന്നോ അപ്പോഴെല്ലാം എടുക്കും, ഇവർക്ക് എടുത്താലും അവർക്കും കൊടുക്കും, അങ്ങനെ തന്നെയാണ്. പ്രത്യേകം പ്രത്യേകമായിട്ട് ഇപ്പൊ ദീപാവലി വന്നാല് അല്ലെങ്കിൽ ഓണം വന്നാല് വിഷു വന്നാല് ക്രിസ്മസിന് ഇവിടെ ബർത്ത്ഡേ വന്നാൽ അവക്ക് കൊടുക്കും, അവിടെ ബർത്ത്ഡേ വന്ന ഇവക്ക് കൊടുക്കും, അതേപോലെ തന്നെ ഇത് ചെയ്യുന്നത് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഒരു മനസ്സ് വേണം ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കാൻ വേണ്ടി. എന്നാ ഒത്തിരി ഇതുള്ള ഒരാളൊന്നും അല്ല, ഒത്തിരി സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന ചേച്ചിയാണ്. അപ്പൊ അതുമല്ല, പ്രത്യേകിച്ച് ഇപ്പൊ ഇസ്രായേലിലും കൂടാണ് ചേച്ചി. അപ്പൊ ഇതുവരെ കെട്ടിടങ്ങാത്ത ഒരു രാജ്യം തന്നിരിക്കുന്നു, യുദ്ധം അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എങ്കിൽ സേഫ് ആയിട്ട് ഇതുവരെ ചേച്ചി നിൽക്കുന്നു, ഇനി മുന്നോട്ട് സേഫ് ആയിട്ടൊന്ന് ചേച്ചിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിട്ട് ഒരു പുത്തൻ വീടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക്. ഇനി ഞാനല്ല ഓക്കെ ആക്കാൻ ചേച്ചി വരുമ്പോഴേക്ക് നമുക്ക് വീട് ഗോസ്വാമിങ് വരുന്നുണ്ട് ഉടനെ. അപ്പൊ നമുക്ക് പോകുമ്പോ ഞാൻ കാണിച്ചു തരാം കേട്ടോ, വീടെല്ലാം കാണിച്ചു. പീജാമ പറഞ്ഞ ആമീനെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞായിരുന്നു. പീജാമ ചോദിക്കും മോനെ കൊണ്ടാവും, മോനെ മോൻ പോടിന്ന് ഇനി വിളിക്കല്ലേ, അമ്മയാണ് അമ്മ. അമ്മേ പോ, അമ്മേന്ന് പറഞ്ഞു കേട്ടോ, പോ അമ്മേ. ആമി പറഞ്ഞാ കേക്കുവോ, ആമി പറഞ്ഞാ കേക്കുവോ, നല്ല മോളാണോ? ആണല്ലോ. എന്നാ ആമിയം കൊണ്ടുപോ, ആമിയം കൊണ്ടുപോവേ, ആമിയം കേറ്റു എന്നാ പറഞ്ഞു പീജാമ്മ. ചുണ്ടരി ചുണ്ടരി ഹാപ്പി ന്യൂ ഇയർ പറയാമോ? ചുണ്ടരി ഹാപ്പി ന്യൂ ഇയർ പറയാം എല്ലാവർക്കും. ചിറ്റാമ്മ ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. അതെ, അതാരെ നമുക്ക് അടുത്ത പ്രാവശ്യം വിളിക്കാം. തുള്ളി ചാടി നടന്നാ ഞക്കളുണ്ട്. അതെ അതെ ആ ഇല്ല, ഇവള് കണ്ടില്ലായിരുന്നു. എച്ചുട്ടി എച്ചുട്ടി ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വന്നാണോ എന്നോ? ലച്ചു ലച്ചു ആ ഇട്ട് ഇട്ടോ. അതേന്നെ ഓടി വരുന്നു, വരുമെന്നോ എനിക്ക്. ഓമന്റെ മുട്ടുകൾ ഓടി വാ, പാടി വാബോ. നാമിഷന്റെ കയ്യിൽ പിന്നെ അടിക്കാൻ ചെല്ലുവല്ലാണ് ഇട്ടായി പറഞ്ഞത്. അത് കൊടുക്കണ്ട, അല്ല അവിടെ കൈ പറ്റി മുട്ടായി അവക്ക് വയറുത്തി കൊടുക്കുക. തങ്കി അയ്യോ കൊതിമീങ്ങുന്ന ഒരുത്തി ഇവിടെ കൊതിമീങ്ങുന്ന എന്നെ ചൂട് വേപ്പിക്കുന്നേ. നക്കി നക്കി തിന്നുവാണോ? നക്കിയേ ഉള്ളിനുള്ളിൽ തിന്നുവാണോ? നുള്ളിയേ
പോലെ പിടിച്ചു നോക്കിട്ട് ഞാനടി പോലെ പിടിച്ചു നോക്കിട്ട് എന്നാട്ടിയാ പുച്ചിട്ട് പോന്നെ നോക്കിന്നെ അനിയത്തി എന്ന് വിളിക്ക എന്നാടി നിന്നും വിളിക്കാം എന്നാ പൊന്നെ വിളിക്കൊന്നെ എന്നാ വേണ്ട ജ്യൂസ് വേണോന്ന് ചോദിക്ക മുന്തിങ്ങ വേണം ഓറഞ്ച് വേണം കൊതിമീങ്ങ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു ലച്ചുട്ടിയോട് പറ ഹാപ്പി ന്യൂ ഇയർ ആയെന്ന് പറയാം ലച്ചുട്ടിയോട് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു പറഞ്ഞേ മുട്ടായാണോ ഫസ്റ്റ് അനീത്തി അല്ലേ ഇഷ്ടം ഒരു ഉമ്മ കൊടുത്തേക്ക് ഹാപ്പി ന്യൂ ഇയർ പറ ഹാപ്പി ന്യൂ ഇയർ വെക്കണ്ട അപ്പുറത്തോട്ട് കിടക്കും ഞാൻ അവളെ അങ്ങോട്ട് സൈഡോട് നിക്കിട്ടാണ് തങ്കി എണീക്കണ്ടേ അപ്പൊ കൊറയണല്ലേ ഇച്ചിരി കുറഞ്ഞു കഴിയുമ്പോഴേ പ്രശ്നമാവും തോന്നുന്നു തിന്നാറായിട്ടില്ല പല്ല് വന്നിട്ട് തരാന്ന് പറ അതൊന്നും വെച്ച് ചെയ്യല്ലേ അങ്ങനെ ഒന്നും ചെയ്യരുത് ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയാനുള്ള എല്ലാരോടും അടുത്ത വർഷത്തെ പറ്റി കഴിഞ്ഞ വർഷത്തെ പറ്റി നല്ലൊരു വർഷം തേരുന്നല്ലേ അമ്മ ഇവിടെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നമ്മേ സമാധാനം സന്തോഷമായിട്ടുള്ള എല്ലാവർക്കും നമുക്കല്ല എല്ലാവർക്കും ആരെ കുത്തി ലച്ചുട്ടി മേലുണ്ട് ഒരെണ്ണം മിക്കിക്കും ഒരെണ്ണം നമുക്ക് കേട്ടോ ഒന്നിച്ചാണ് മേടിക്കുന്നത് അവിടെ പോടാ